നമ്മളിന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ്. അധികം ആളുകൾക്കും എത്തിയിട്ടുണ്ട് ആ ഒരു അപ്ഡേറ്റ്, പക്ഷേ പല ആളുകൾക്കും അതെന്താണെന്ന് അറിയില്ല. നമ്മളിന്നത്തെ വീഡിയോയിൽ ആ ഒരു ഫീച്ചർ എന്താണ്, അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, അത് ആ ഒരു ഫീച്ചറിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്, നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക, വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫീച്ചർ നിങ്ങൾക്ക് ലഭിക്കും. എന്താണ് ഫീച്ചർ നോക്കുക. അതിനുമായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഭാഗത്തേക്ക് നോക്കുക, പ്രോക്സി സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഇവിടെ പുതുതായിട്ട് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യൂസ് പ്രോക്സി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതെന്താണെന്ന് പല സുഹൃത്തുക്കൾക്കും മനസ്സിലായിട്ടില്ല. ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ട് ഏകദേശം 1 ആഴ്ചയോളമായി. എന്താണ് അപ്ഡേറ്റ് നോക്കാം. വളരെ ഇൻട്രസ്റ്റിങ്ങും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റാണ്. നമ്മുടെ അപ്ഡേറ്റ് നോക്കാം. വളരെ സിമ്പിളാണ് അപ്ഡേറ്റ്. നമുക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നും അത് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുള്ള ഗുണം എന്താണെന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെങ്കിലും വരും ദിവസങ്ങളിൽ, വരും കാലങ്ങളിൽ നമുക്ക് ഈ വാട്സപ്പിൻ്റെ ഈ യൂസ് പ്രോക്സി എന്നുള്ള ഈ ഒരു ഫീച്ചർ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ഇതിൻ്റെ വിശദമായ ഡീറ്റെയിൽസ് അന്വേഷിക്കുകയാണെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് നമുക്ക് ലേൺ മോർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ഇവിടെ നിങ്ങൾ സാധാരണ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെക്ക് ചെയ്യുകയാണ്, ഇതിനകത്ത് നമുക്ക് മലയാളം കാണില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ട്രാൻസ്ലേറ്റ് ഇംഗ്ലീഷിൽ തന്നെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും പ്രോക്സി സെർവർ എന്നുള്ള കാര്യം. നമ്മുടെ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും ഒരു ഡാറ്റകൾ കൈമാറുന്നതിന് വേണ്ടി നമുക്ക് പ്രോക്സി സെർവറുകൾ ഉപയോഗിച്ച് നമ്മൾ കൈമാറാറുണ്ട്. പ്രത്യേകിച്ച് ഇൻ്റർനെറ്റിൻ്റെ സഹായമില്ലാതെ നമുക്ക് പ്രോക്സി സെർവർ ഉപയോഗിച്ച് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ മറ്റു ഉപയോഗങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഒരു ഫീച്ചറാണ് വാട്സപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് വാട്സപ്പിൽ നമ്മൾ ഏതെങ്കിലും കാലത്ത് നമ്മളുടെ രാജ്യത്ത് ഇൻ്റർനെറ്റ് നിരോധിക്കുകയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായം ഏതെങ്കിലും നമുക്കറിയാൻ സാധിക്കും യുദ്ധകാലങ്ങളിലൊക്കെ ആ രാജ്യങ്ങൾ ആ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഇൻ്റർനെറ്റ് ബ്ലോക്ക് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കലാപം നടക്കുന്ന ഏരിയയിൽ പലപ്പോഴും അവിടെ ഇൻ്റർനെറ്റ് ബ്ലോക്ക് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ വാട്സപ്പിൽ ഈ പ്രോക്സി സെർവറുകൾ ഉപയോഗിച്ച് വാട്സപ്പിൻ്റെ പ്രവർത്തനം നമുക്ക് തടസ്സമില്ലാതെ ഉപയോഗിക്കാൻ സാധിക്കും. ഇതാണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്ന പ്രോക്സി സെർവർ എന്നുള്ള ഈ ഫീച്ചർ. ഇതിവിടെ വിശദമായിട്ട് പറയുന്നത് കാണാൻ സാധിക്കും. നമുക്കത് കിട്ടുന്നതിന് വേണ്ടി സെറ്റിങ്സിൽ സ്റ്റോറേജ് ഡാറ്റയിൽ പോയാൽ അവിടെ നമുക്ക് പ്രോക്സി എന്നൊരു ഓപ്ഷൻ കാണും. എന്നിട്ട് അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്ത് വെക്കുക. ഇങ്ങനെ നമ്മളത് ഏതെങ്കിലും ഒരു പ്രോക്സി സെർവർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അതായത് ഇൻ്റർനെറ്റ് ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തിന് പകരം ഒരു പ്രോക്സി സെർവർ നമ്മൾ വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ വാട്സപ്പിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രോക്സി യൂസ് പ്രോക്സി എന്നുള്ള ഭാഗം നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇവിടെ നമുക്ക് സെറ്റ് പ്രോക്സി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രോക്സി സെർവർ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ തടസ്സമില്ലാതെ ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ വാട്സപ്പ് പറയുന്നൊരു കാര്യം, നമുക്ക് ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഈ വാട്സപ്പിൻ്റെ പോളിസിയായ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് കൃത്യമായിട്ട് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതായത് വാട്സപ്പിൽ നമ്മളൊരാൾക്ക് മെസ്സേജ് അയച്ചാൽ വാട്സപ്പിനോ അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ മെറ്റ ടീമിനോ അല്ലെങ്കിൽ മൂന്നാമതൊരാൾക്കോ നമ്മുടെ ചാറ്റുകൾ കാണാനോ ശേഖരിക്കാനോ സാധിക്കില്ല. അതാണ് വാട്സപ്പിൻ്റെ ഏറ്റവും ഒരു പ്രൈവസി. നമുക്ക് നിങ്ങൾ ആർക്കാണോ അയക്കുന്നത്, അയക്കുന്ന വ്യക്തിയും അത് കിട്ടുന്ന വ്യക്തിയും അല്ലാതെ മൂന്നാമതൊരാൾക്ക് വാട്സപ്പിൽ ചാറ്റുകൾ കണ്ടെത്താൻ സാധിക്കില്ല എന്നാണ്. അതുതന്നെയാണ് ഈ പ്രോക്സി സെർവർ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുക എന്ന് വാട്സപ്പ് പ്രത്യേകം അറിയിക്കുന്നുണ്ട്. അപ്പം പ്രത്യേകിച്ച് ഇതിനകത്ത് നമുക്കിപ്പോൾ ഒരു കാര്യമൊന്നും ഇല്ലെങ്കിൽ പോലും വരും കാലങ്ങളിൽ നമുക്ക് വാട്സപ്പിൻ്റെ ഈ പ്രോക്സി സെർവർ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇൻ്റർനെറ്റിന് എന്തെങ്കിലും തടസ്സം സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ അതിൽ ഇൻ്റർനെറ്റിൻ്റെ ബ്ലോക്ക് ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ പ്രവർത്തനം സുഗമമായി നടത്താൻ നിങ്ങൾക്ക് ഈ പ്രോക്സി സെർവർ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. ഈ പ്രോക്സി സെർവർ അഡ്രസ്സ് നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ കാണാൻ സാധിക്കും ചെക്ക് മാർക്ക് എന്നുള്ളതിൽ ഇവിടെ ഒരു ഗ്രീൻ ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും. ഈ ഗ്രീൻ ടിക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ അത് സക്സസ് ആയി, നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ് ആണെന്ന് കാണിക്കും. പിന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായമില്ലാതെ പ്രോക്സി സെർവറുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കും. പ്രോക്സി സെർവർ നമ്മൾ പണം കൊടുത്ത് വാങ്ങേണ്ടി വരും. അങ്ങനെ വാങ്ങിയ ശേഷം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് വാട്സപ്പിൻ്റെ പുതിയൊരു അപ്ഡേറ്റിൽ പ്രോക്സി സെർവർ കൊണ്ട് വാട്സപ്പ് ഉദ്ദേശിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.